ഹലോ അഭിമൻ, വെൽക്കം ടു എം പീസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതേപോലത്തെ ഒരു വുഡ് പെക്ക ടോയ് ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് നല്ല കട്ടിയുള്ളൊരു കാർഡ്ബോർഡാണ് ആവശ്യം. പക്ഷേ ചെറിയ പീസ് മതി, കാരണം നമ്മൾ ചെറിയൊരു വുഡ് പെക്കറിനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സൈസുള്ള ചെറിയൊരു കാർഡ്ബോർഡ് മതി. പക്ഷേ അത്യാവശ്യം വെയ്റ്റ് കട്ടിയുള്ളൊരു ടൈപ്പ് കാർഡ്ബോർഡ് ആയിരിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പേപ്പറിലേക്ക് നമുക്ക് ചെറിയൊരു വുഡ് പിക്കർ പിക്ചറൊന്ന് വരയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു എ4 പേപ്പറിലേക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ വരച്ചതാണ്. ഒരു മാക്സിമം ഹൈറ്റ് ഒരു 6 സെൻറ്റിമീറ്ററേ വരുന്നുള്ളൂ ഇതിൻ്റെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാൽഭാഗം നമ്മൾ വരയ്ക്കേണ്ട കാര്യമില്ല, കാരണം അവിടെയാണ് നമ്മൾ സ്പ്രിങ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ളൊരു ബോഡി പോർഷൻ വരുന്ന രീതിയിൽ വരച്ചാൽ മതി. ഇനി ഇത് നമ്മൾ ശരിക്കും ഈ ഒരു കാർഡ്ബോർഡിലേക്ക് ട്രേസ് ചെയ്തെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പം കളേർഡ് ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് വൈറ്റ് പേപ്പർ ഒട്ടിച്ചതിന് ശേഷം കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ വുഡ് പേക്കർ വരച്ചു കഴിഞ്ഞു. ഇപ്പം രണ്ട് സൈഡിൽ കളേഴ്സ് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്, ചെറിയൊരു കാർഡ്ബോർഡ് തന്നെ. ഇതിൻ്റെ കാലിൻ്റെ ഈ പോർഷൻ നമ്മൾ ചെറിയൊരു എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കണം, അവിടെയാണ് നമ്മൾ സ്പ്രിങ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇനി വേണ്ട നമുക്കൊരു സ്പ്രിങ് ആണ്. അപ്പം അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞ പെന്നൊക്കെ ഉണ്ടാവും, ഈ പ്രസ് ചെയ്യുന്ന ടൈപ്പ് പെന്നല്ലേ, അതിൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ പഴയ പെന്നിൻ്റെ അറ്റത്തുള്ള സ്പ്രിങ് നമുക്ക് എടുക്കാം. ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരറ്റം നമുക്ക് ഈ പോർഷനിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു സ്ലിറ്റ് കൂടെ കട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ പ്രസ് ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു റൗണ്ടിൻ്റെ ആ ഒരു വിടുത്തിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കയറ്റി കൊടുത്താൽ മതി. ഇതിലിപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സ്പ്രിങ് വെക്കുമ്പോൾ ഇത് ഈ ഒരു മോഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ടൈറ്റായിട്ടിരിക്കണം, അത് ഊരി പോകാൻ പാടില്ല. അപ്പം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം കുറച്ചൊരു ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ട ഇതേപോലൊരു സ്റ്റിക്കാണ്. അത് ഞാനിപ്പോൾ ഒരു സ്ട്രോ ആണ് എടുത്തത്. നിങ്ങൾക്ക് അതിന് പകരം എന്തെങ്കിലും ഒരു നോർമലൊരു സ്റ്റിക്ക് എന്തെങ്കിലും എടുക്കാം, കാരണം ഇതിലൂടെയാണ് നമുക്ക് ആ വുഡ് പെക്കർ ഇങ്ങനെ ചാടി ചാടി ഇറങ്ങി വരേണ്ടത്. അപ്പോൾ അതിന് പറ്റിയ തരത്തിലുള്ള എന്തെങ്കിലും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു റോഡ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എടുക്കാം. ഇനി വേണ്ടത് ഇതിന് പുറത്ത് കൂടെ ചെറിയ, ഇതിനേക്കാൾ കുറച്ചും കൂടെ ഒരു സൈസ് കൂടിയിട്ടുള്ള എന്തെങ്കിലും ഒരു റൗണ്ട് ആയിട്ടുള്ള സാധനം വേണം. ഞാനൊരു വേറൊരു വലിയൊരു സ്ട്രോയുടെ ഒരു പീസ് കട്ട് ചെയ്താണ് ഇതിപ്പോൾ ഇതിനകത്ത് ഈസിയായിട്ട് ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പർ കട്ട് ചെയ്തിട്ട് റോൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ചെറിയൊരു പേപ്പർ സ്ട്രിപ്പ് എടുത്തിട്ട് ഇതിനകത്ത് കൂടെ ഇങ്ങനെ ഈസിയായിട്ട് മൂവ് ചെയ്യുന്നൊരു ലെവൽ റൗണ്ടാക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പേപ്പർ പീസ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഏത് സൈസുള്ള സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നതിനോട് കൂടെ പാസ് ചെയ്യുന്ന രീതിയിലെടുക്കാം. ഞാനിപ്പോൾ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നൊരു വേറൊരു സ്ട്രോയുടെ പീസായതുകൊണ്ട് അതാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഈ ഒരു പീസിലേക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഈ ഒരു വുഡ് പേക്കറിൻ്റെ സ്പ്രിങ്ങിൻ്റെ ഈ ഒരു എൻഡ് ഈ പീസിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു സ്ലിറ്റ് കട്ട് ചെയ്തിട്ട് സ്പ്രിങ് അതിനുള്ളിലേക്ക് ഇട്ടാൽ മതി, അല്ലെങ്കിൽ മുകളിൽ പശ തേച്ച് ഒട്ടിക്കാം. നമ്മളിത് ഈ സ്ട്രോയിൻ്റെ സൈഡായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതൊന്നുമില്ല, നമ്മൾ മറ്റേ ചെറിയ സ്ട്രോയിൻ്റെ ഉള്ളിലേക്ക് ഇത് പാസ് ചെയ്യാം. ഈ രീതിയിൽ നിൽക്കും. ഇനി നമ്മൾ ഷേക്ക് ചെയ്ത് കൊടുത്താൽ ഇത് താഴോട്ട് ഇങ്ങനെ ഇറങ്ങുന്നതാണ്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇപ്പം ഇത് വേണമെങ്കിൽ ചെറിയൊരു ട്രീൻ്റെ ഷേപ്പ് പോലെയൊക്കെ ആക്കാം.
പിന്നെ ഇപ്പോൾ ഈ വുഡ് പെക്കറിന് പകരം വേണമെങ്കിൽ ഒരു ചെറിയൊരു മങ്കി ഷേപ്പൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഒരു കുരങ്ങനെ ഇങ്ങനെ ചാടി ഇറങ്ങുന്ന പോലെ എഫക്റ്റ് കിട്ടും. ബേസിക് പ്രിൻസിപ്പിൾ സെയിം തന്നെയാണ്, നമ്മളൊരു സ്പ്രിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് ഒരു സ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടെ അതിനേക്കാൾ കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒരു ട്യൂബ് പോലത്തെ ഒരു പീസും ആ സ്പ്രിങ്ങിൻ്റെ വൈബ്രേറ്റിംഗ് ആക്ഷനും തമ്മിലാണിത് ജമ്പ് ചെയ്ത് ഇറങ്ങുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പല സാധനങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മങ്കി ആക്കാം, അല്ലെങ്കിൽ വുഡ് പെക്കർ തന്നെ ആക്കാം, ഇതൊരു ട്രീ ഷേപ്പൊക്കെ ആക്കിയാൽ കുറച്ചും കൂടി രസമായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ വേറെ ട്യൂട്ടോറിയലായിട്ട് കാണാം. അതൊരു ബൈ ഫ്രം എം പി സു.